ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് വിശദമായി പോവുകയാണ്. അല്പം മുമ്പ് വന്ന വാർത്തയാണ്. തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ പുരുഷ സുഹൃത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പെൺകുട്ടിയെ കണ്ടെത്തിയത് വീടിന് പുറത്ത് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു കൊല്ലപ്പെട്ടത്. വടശ്ശേരി സംഗീത നിവാസിൽ സംഗീതയാണ് സുഹൃത്ത് പിടിയിലായിരിക്കുന്നു. അക്രമി മകളുടെ കഴുത്തറക്കുന്നത് നേരിൽ കണ്ട നടുക്കത്തിലാണ് സംഗീതയുടെ അച്ഛൻ. ശബ്ദം കേട്ട് ജനൽ തുറന്നപ്പോൾ രക്തത്തിൽ കുളിച്ച മകളെയാണ് കണ്ടതെന്നും അച്ഛന്റെ വാക്കുകൾ. അതിലേക്ക് ആദ്യം കഥകളിൽ കൈവച്ച് ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഫ്രിഡ്ജിന്റെ ബന്ധം ഇതായി കാണുമെന്നുള്ള പേടിച്ച് ലൈൻ ഷോർട്ട് ആയതാണോ ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ എനിക്ക് പേടിയായി. അങ്ങനെ ഞാൻ ജനൽ തുറന്നു. തുറന്നിട്ട് ഞാൻ ആരെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴേ എൻ്റെ മോള് കൈയെടുത്ത് ഇങ്ങനെ കാണിക്കും. അപ്പോഴേ ഞാൻ പെട്ടെന്ന് കഥകൾ തുറന്നു. തുറന്നിട്ട് എൻ്റെ മോളെ കഴുത്ത് ബ്ലഡിൽ കുളിച്ചിരിക്കുന്നതിന് കണ്ട അവർക്ക് ഒന്നും പറയാൻ വയ്യ പിടക്കയാണ് എൻ്റെ. അങ്ങനെ ഞാൻ കെട്ടിപ്പിടിച്ച് പിടിച്ച് എൻ്റെ മോളെ എടുത്ത് എന്നെ നോക്കും. എന്തൊക്കെ പറയണം, അവൾക്ക് പറയാൻ പറ്റുന്നില്ല. അവളെ ഇത്രയൊക്കെ അവളെ കഴുത്ത് എടുത്ത് ക്രൂരത. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, അങ്ങേയറ്റം നടക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ്. എന്തൊക്കെയാണ് കൂടുതലായി പുറത്തു വരുന്ന വിവരങ്ങൾ? തീർച്ചയായും വലിയ രീതിയിലുള്ള ഞെട്ടൽ ഉണ്ടാക്കുന്ന വാർത്തയാണ് രാവിലെ വർക്കളയിൽ നിന്നും ഉണ്ടായത്. ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് സൗഹൃദ ബന്ധം പ്രണയം ഉണ്ട്, അതിൽ തന്നെ സംശയിച്ചുകൊണ്ട് ഈ ഒരു പുരുഷ സുഹൃത്ത് ഗോപു, പള്ളിക്കൽ സ്വദേശി ഗോപു, സംഗീതയെ മറ്റൊരു പേരിൽ ഫോൺ അഖിൽ എന്നുള്ള പേരിൽ സിം കാർഡ് എടുക്കുകയും അഖിൽ എന്ന പേരിൽ ചാറ്റിംഗ് നടത്തുകയും ചെയ്യുന്നു. ഒരേ സമയം ഗോപു സംസാരിക്കുകയും സൗഹൃദം തുടരുകയും ബന്ധം തുടരുകയും ചെയ്യുമ്പോൾ തന്നെ അഖിൽ എന്നുള്ള പേരിൽ ഈ ഗോപു തന്നെ സംഗീതയുമായി അടുപ്പം തുടരുകയും അതോടെ തന്നെ ഈ ഒരു സംഗീതയുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയാണെന്നാണ് പോലീസ് പറയുന്നത്. അഖിൽ കഴിഞ്ഞ ദിവസം രാത്രി വീടിന് പുറത്തേക്ക് ഇറങ്ങി വരാൻ സംഗീത ആവശ്യപ്പെടുകയും സംഗീത പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് ഹെൽമറ്റിലായിരുന്നു ഗോപു എത്തിയത്. അഖിൽ എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സംഗീതയ്ക്ക് സംശയം തോന്നിയെന്നാണ് പോലീസ് പറയുന്നത്. ഹെൽമറ്റ് മാറ്റാൻ സംഗീത ആവശ്യപ്പെട്ട സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഈ പേപ്പർ കത്തി ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിന് നേരെ വീശുകയായിരുന്നു. അപ്പോൾ തന്നെ ആ കഴുത്തിന്റെ ഭാഗത്ത് വലിയ രീതിയിൽ ആഴത്തിൽ മുറിവുണ്ടാകുകയും രക്തം പുറത്തേക്ക് തെറിക്കുകയാണ് ചെയ്തത്. ഈ രക്തത്തിൽ കുളിച്ചാണ് സംഗീത വീടിന് തൊട്ട് മുന്നിൽ ഇടവഴിയിൽ വെച്ചാണ് ഈ അക്രമം ഉണ്ടാവുന്നത്. വാതിൽ മുട്ടുകയും വാതിൽ സഹോദരിയും ഒപ്പം തന്നെ അച്ഛൻ, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അച്ഛൻ ഉൾപ്പെടെ പുറത്തേക്ക് വന്നുകൊണ്ട് ഈ സംഗീത ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിൽ നിന്നും രക്തം പരമാവധി വാർന്നൊഴുകിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഗോപുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പുറത്തെ ഉടൻ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഈ ബന്ധത്തിൽ സംശയം തോന്നിയതിന്റെ പേരിലാണ് ഈ കൊലപാതകം എന്നൊക്കെയുള്ള വിചിത്രമായ വാദങ്ങളാണ് ഇപ്പോൾ ഗോപു പറയുന്നത്. എന്തായാലും വർക്കല പോലീസ് വളരെ സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, കൂടുതൽ പേരുടെ സഹായമുണ്ടോ എന്നൊക്കെ. ഈ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സഹോദരിയോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് സംഗീത പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് രാവിലെ. കമലേഷ്, അതായത് ഈ ഇദ്ദേഹം ഈ ഗോപുവിൽ നിന്ന് അറിയാൻ കഴിയുന്ന അനുസരിച്ചാണെങ്കിൽ കൊല്ലാനായി കരുതിക്കൂട്ടി ഉറപ്പിച്ച് ഈ സ്ഥലത്തേക്ക് പോയി ഈ കൃത്യം നടപ്പാക്കുന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിലാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത് അല്ലേ? അതെ അതെ, ഈ കൊല്ലാൻ തന്നെ വേണ്ടിയാണ് ഈ കത്തിയുമായി ഈ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത് തന്നെ കൊലപാതകത്തിന് വേണ്ടിയാണ്. അതായത് വിചിത്രമായ സ്വഭാവമാണ് ഈ ഗോപു കാണിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഒരേ സമയം തന്നെ ഒരു പെൺകുട്ടിയോട് നല്ല അടുപ്പവും പ്രണയവും സൂക്ഷിക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ വിശ്വാസം ഉറപ്പാക്കാൻ മറ്റൊരാളുടെ പേരിൽ ഫോൺ നമ്പർ എടുത്തുകൊണ്ട് അതിലും ചാറ്റിംഗ് തുടങ്ങുകയും ആ പേരിലും ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ ആദ്യത്തെ ബന്ധം ഈ തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ നേരിട്ട് പോയി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ കണ്ടത്. എന്തായാലും ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ, എന്തൊക്കെയാണ് ഇതിൽ വേറെ കാര്യങ്ങൾ, എന്തൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം പോലീസിന്. ഇയാൾ കസ്റ്റഡിയിലുണ്ട്, ഇയാൾ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത് ഈ രീതിയിൽ തന്നെയാണ് വിശ്വാസ പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ നാടാകെ അമ്പരന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരനായ ആളാണ് ഇയാൾ, ഈ അച്ഛൻ അച്ഛന്റെ മകളാണ് ഇപ്പോൾ സംഗീത. സംഗീതയ്ക്കൊപ്പം ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. ഈ സഹോദരിയോടുകൂടി സഹോദരിയോട് പുറത്ത് ഈ ബാബുകുട്ടൻ എന്നുള്ള സജീവ് നാട്ടിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് ഈ സംഗീതയുടെ അച്ഛൻ. സംഗീതയും നാട്ടിൽ എല്ലാവരുടെയും നല്ല ബന്ധത്തിലൊക്കെയുള്ള പെൺകുട്ടി തന്നെയാണ്. 2ാം വർഷ BA വിദ്യാർത്ഥിനിയാണ് സംഗീത. സഹോദരിയോട് സുഹൃത്തിനെ കാണാൻ പോകുന്നു, തിരിച്ചു വരുമ്പോൾ വാതിൽ തുറക്കണം എന്ന് സംഗീത പറഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ പിന്നീട് വലിയ രീതിയിൽ കുറെ വൈകുകയും വലിയ നിലവിളിയോടുകൂടി സംഗീത വാതിലിന് മുട്ടി വിളിക്കുകയും ചെയ്തപ്പോൾ സഹോദരിക്കൊപ്പം തന്നെ അച്ഛനും പുറത്തേക്ക് ഇറങ്ങി വന്ന് വാതിൽ തുറക്കുകയും ഈ രക്തത്തിൽ കുളിച്ചു കിടന്ന മകളെ കാണുകയുമാണ് ചെയ്തത്.
ശരി കമലേഷ്, ഏതായാലും നടക്കുന്ന ഒരു അതിക്രമമായ വർക്കലയിലെ ഈ സംഭവം മാറുകയാണ്. സങ്കടകരമായ സംഭവമാണ്. ക്രൂര കൊലപാതകത്തിന് ഒരു 17-കാരി ഇരയായിരിക്കുന്നു വർക്കലയിൽ.